കൊല്ലം ആയൂരിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. തുടർ നടപടികൾ സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടും. കുട്ടികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചത് കരാറിട്ടെടുത്ത കമ്പനിയിലെ ജീവനക്കാരാണെന്ന് ആരോപിച്ച റിമാൻഡിലുള്ള കോളേജ് ജീവനക്കാരും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച റിമാൻഡിൽ കഴിയുന്ന ഏജൻസി ജീവനക്കാരുടെ ബന്ധുക്കളും രംഗത്തെത്തി. വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതിൽ കഴിഞ്ഞ ദിവസം റിമാൻഡിലായ സ്ത്രീകൾക്ക് മാത്രമല്ല പങ്കെന്നാണ് പോലീസിന്റെ നിഗമനം. പരീക്ഷയുടെ ചുമതലയിലുണ്ടായിരുന്ന കോളേജിലെ ഉദ്യോഗസ്ഥൻ, കേരളത്തിൽ പരിശോധന ചുമതല ഏറ്റെടുത്തിരുന്ന സ്വകാര്യ ഏജൻസിയുടെ ചുമതലക്കാർ തുടങ്ങിയവരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതേസമയം കോളേജിൽ വിദ്യാർത്ഥിനികൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം പരിശോധന ചുമതല ഏറ്റെടുത്ത കരാർ കമ്പനിയിലെ ജീവനക്കാരാണെന്ന് കോളേജിലെ ശുചീകരണ തൊഴിലാളികൾ ആരോപിച്ചു. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് റിമാൻഡിൽ കഴിയുന്ന സ്വകാര്യ ഏജൻസി ജീവനക്കാരുടെ ബന്ധുക്കൾ രംഗത്തെത്തി. ചടയമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നിരപരാധികളാണ് എൻ്റെ പിള്ളേരെന്നുള്ളത് കറക്റ്റ് സി സി ടി വി രംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം കണ്ടതാണ്. വെറും നിരപരാധികളെ ഇപ്പോൾ കൊണ്ടുപോയേക്കുന്നത്. കോളേജിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും അക്രമ സംഭവങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ മാനേജ്മെന്റ് ട്രസ്റ്റ് യോഗം ചേർന്നു. എ ബി വി പി പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ച പ്രവർത്തകരും മാർച്ച് നടത്തി. ആയൂർ മാർത്തോമ കോളേജിലുണ്ടായ രാത്രിചാർജിൽ പ്രതിഷേധിച്ച് കെ എസ് യു കൊല്ലം ജില്ലയിൽ പഠിപ്പ് മുടക്കി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.